സിറ്റ്സ് മിയ സിംപ്ലൈസ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ മൈൻക്രാഫ്റ്റ് വൺ ബ്ലോക്കിലാണ് ഗൈസ്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സ്ഥിരം പോലെ തന്നെ വൺ ചെയ്ത് നമ്മുടെ ആ ഒരു ഐലൻഡ് ഫുള്ളാക്കാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചേർക്കാൻ ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ താഴെപ്പോയി ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ് അപ്പോൾ എന്തായാലും നമുക്ക് എന്നത്തെയും പോലെ തന്നെ മൈൻഡ് ചെയ്ത് തന്നെ തുടങ്ങാം. വൺ ബ്ലോക്ക് എപ്പിസോഡ് പിന്നെ മൈൻഡ് ചെയ്തല്ല പിന്നെ എങ്ങനെയാണ് തുടങ്ങിയത് ഗായ്സ്? അതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്ത് തന്നെ നമുക്ക് തുടങ്ങാം ഗായ്സ്. ഓക്കെ, ഒരു കൗസ് ഫോൺ ആയിട്ടുണ്ട് ഗായ്സ്. കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതൽ കൗസിനൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നില്ല, ബിക്കോസ് അവിടെ നമുക്ക് ഓൾറെഡി അത്യാവശ്യത്തിന് കവും കാര്യങ്ങളും ഉണ്ട്. രണ്ട് കവുണ്ട്, ഒരു കുട്ടിയുണ്ട് ഗായ്സ്. ഓക്കെ, അപ്പം മൂന്ന് കവായിട്ടുണ്ട്. സോ ഈ കിട്ടുന്ന കവൊക്കെ നമുക്ക് ഫുഡാക്കാം ഗായ്സ്. ഓക്കെ, നമ്മുടെ ആൻഡ് വൺ മോർ ഹിറ്റ്. ഓക്കെ, ആ കവിനെ കില്ല് ചെയ്തു. ഇനി ഈ കവിനെ കില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെ ഡ്രോപ്പ് താഴോട്ട് പോകാതെ കില്ല് ചെയ്യാൻ നോക്കണം ഗായ്സ്. ബിക്കോസ് കവിനെ പോലെ തന്നെ അതിൻ്റെ സംഭവങ്ങളും നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ളതാണ്, ഐ മീൻ ഫുഡിന് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഗായ്സ്. ഓക്കെ, അതിലുള്ള ഫുഡ് നമുക്ക് എടുക്കാം. ഇതിലല്ല, അപ്പുറത്തിൽ നമുക്കൊരു ഓക്കെ ആ ഫുഡ് എടുത്തു. നമ്മുടെ അതിലുള്ള എക്സ്ട്രാ ഫുഡുകളൊക്കെ നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം. നമ്മളതിൽ ഇത്ര അധികം ഫുഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഗായ്സ്. സോ കുറച്ച് തിരിച്ച് ഇതിലേക്ക് തന്നെ വെക്കാം. ജസ്റ്റ് ലൈക്ക് നമുക്ക് ഇതേ രണ്ട് സീക്ക് മതി. അതുപോലെ തന്നെ ഈ സംഭവം എടുത്ത് നമ്മുടെ ഇതിലോട്ട് വെക്കാം. പിന്നെ നമ്മളെ കയ്യിൽ ഓക്കെ ഡേർട്ട് ഉണ്ട്. ഡേർട്ട് നമുക്ക് തിരിച്ച് ബ്ലോക്കിൻ്റെ ഇതിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ ഡേർട്ട് വെക്കാം ഗായ്സ്. ദെൻ സ്റ്റോണ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു ഗായ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതേ വീണ്ടും മൈൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗായ്സ് നിങ്ങൾ ഈ പറഞ്ഞിരുന്നു ഈ സ്റ്റെയേഴ്സൊക്കെ നമ്മുടെ ഇതാക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റോണിൻ്റെ ആക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്തായാലും അതും ചെയ്യണം ഗായ്സ്. ഓക്കെ, അതെന്തായാലും കുറച്ച് മൈൻഡ് ചെയ്യട്ടെ. നമുക്ക് മാക്സിമം സ്റ്റോണും കാര്യങ്ങളും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓ ഓക്കെ വുഡൊക്കെ കിട്ടുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്റ്റോണും കാര്യങ്ങളും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഈ പിക്ക എന്താ നമ്മുടെ ഈ സ്റ്റേഴ്സ് മാറ്റിയിട്ട് നമുക്ക് സ്റ്റോണിൻ്റെ സ്റ്റേഴ്സ് ആക്കാം ഗായ്സ്. അതുപോലെ തന്നെ ഇന്നത്തെ ഇതിൽ നമുക്ക് എന്തായാലും ഐലൻഡ് ഫുള്ളാക്കണം. പറ്റുകയാണെങ്കിൽ ഒരു വാട്ടർ ബക്കറ്റും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു ഇതും കൂടി തുടങ്ങണം ഗായ്സ്, ഫാമും കൂടെ. ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഇല്ലാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമാണ് ഗായ്സ്. അതുപോലെ തന്നെ ക്രീപ്പറിനെ നമ്മൾ നോക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ക്രീപ്പറിനാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമുക്ക് വലിയ സീനില്ല, ബട്ട് ക്രീപ്പർ വരുന്ന സമയത്ത് കുറച്ച് സീനായിരിക്കും ഗായ്സ്. ബിക്കോസ് എനിക്കറിയാമല്ലോ ക്രീപ്പർ അതിൽ ടൈം എടുക്കില്ല പൊട്ടിത്തെറിക്കാൻ വേണ്ടി. സോ അത് നമ്മളെ വല്ലാണ്ട് ഭാഗ്യ സാധനം. സോ ക്രീപ്പർ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. ഓക്കെ, നമ്മുടെ കയ്യിൽ കിട്ടിയ സംഭവങ്ങളൊക്കെ നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സ്റ്റോൺ ഇവിടെ പോട്ടെ, ദെൻ ഇതിവിടെ പോട്ടെ, ഡേർട്ട് ഇവിടെ പോട്ടെ, ദെൻ 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 ഓക്കെ ഗായ്സ്. നമ്മുടെ വുഡ് ഇവിടെ പോവും, കോളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ അത് നമുക്ക് ഇതിലേക്ക് വെക്കാം. ദെൻ കോള് നേരെ ഫേണസിലോട്ട് ഇടാം. കോള് നമ്മുടെ കയ്യിൽ എടുത്ത് വെക്കുന്നില്ല ഗായ്സ്, കിട്ടുന്ന കോളൊക്കെ നേരെ ഫേണസിലോട്ട് അങ്ങനെ ആഡ് ചെയ്തിട്ടാണ്. ഓക്കെ ഗായ്സ്, നമുക്കൊരു ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ നിന്ന് വാങ്ങി ചെയ്യാം. അതുകൊണ്ടുള്ള ഭാരം എന്താ വെച്ചാൽ നമ്മൾ അഥവാ അതിനെ കാണുന്ന സമയത്ത് നേരെ നമുക്ക് ബാക്കിലോട്ട് മണ്ടാം ഗായ്സ്. ഓക്കെ, ഒരു സ്റ്റോണിൻ്റെ ഐ മീൻ വുഡ് വന്നിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, വീണ്ടും സോ നമുക്ക് എന്തായാലും കുറേ മൈൻഡ് ചെയ്യാണ്ട്, ബിക്കോസ് നമ്മൾ മൈൻഡ് ചെയ്ത് ഇതുവരെ രണ്ടാമത്തെ ലെവലെത്തിയില്ല ഗായ്സ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവൽ തന്നെയാണ്. സോ രണ്ടാമത്തെ ലെവലും കൂടി നമുക്ക് എത്താണ്ട് ഗായ്സ്. പറ്റുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടാമത്തെ ലെവൽ എത്തിക്കാൻ നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗവിനെ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. രണ്ട് കവ് നമ്മുടെ കയ്യിലുണ്ട്. സോ അതിനെ ബ്രീഡ് ചെയ്ത് നമുക്ക് വേണ്ടപ്പോൾ കവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഗായ്സ്. ഓക്കെ, നമ്മുടെ അയൺ പിക്കേക്സിൻ്റെ ടൈമായി ഗായ്സ്. സോ നമ്മുടെ കയ്യിലൊക്കെ വീണ്ടും എടുത്ത് വെക്കാം. ഇടക്കിടക്ക് നമ്മൾ എടുത്തു വെക്കണം എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇത് നമുക്ക് അഥവാ ഇനി അങ്ങനെ നമ്മൾ ഡെഡ് ആയി കഴിഞ്ഞാൽ സംഭവങ്ങളൊന്നും ഇപ്രാവശ്യം മിസ്സാവരുത് ഗായ്സ്. ഓൾറെഡി നമുക്ക് അങ്ങനത്തെ ഒരു പൊട്ടത്തരം പറ്റിയതാണ്. നമ്മൾ വീണ്ടും ആ പൊട്ടത്തരത്തിൽ ചെന്ന് ചാടരുതല്ലോ, അതിനു വേണ്ടി നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇത് ഇതിലേക്ക് വെക്കണം ഇനി. ആൻഡ് ഫുഡിൻ്റെ സംഭവം കുക്ക് ചെയ്യാൻ ഇടാം ഗായ്സ്. ഓക്കെ, ഇത് ഇവിടെ പോട്ടെ, ഈ കോൾ ഇതിലും പോട്ടെ, അതിനുള്ള ഫുഡ് എടുക്കാം. ആൻഡ് ഉള്ള ഫുഡ് ഇതിലോട്ട് വെക്കാം. ഓക്കെ ഗായ്സ്, നമ്മളെ ലാമാസ് ഇപ്പോഴും അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഇത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക ട്രേഡറും അവിടെ നിൽക്കുന്നുണ്ട് ഗായ്സ്. ഓക്കെ, ഒരു സേഫ്റ്റിക്കും വേണ്ടിയാണ് നമ്മൾ അവിടെ നിന്ന് വിട്ടുന്ന കണ്ടത് ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും എടുത്ത് വെക്കാം. നമ്മുടെ അയൺ പിക്കക്സ് എടുത്ത് വെക്കാം. നമ്മുടെ സംഭവം കുക്ക് ചെയ്യാനിടാം. ഓക്കെ, അത് കുക്ക് ചെയ്യായ ശേഷം നമുക്ക് മറ്റേതിടാം. സോ ഇതെടുക്കാം, പ്ലസ് അതിക്കൊരു കോൾ ഇടാം ഗായ്സ്. ഓക്കെ, അതിലൊരു കോളും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവം വെക്കാം. ദെൻ നമ്മുടെ ഈ ഒരു ഇതൊരു കുക്ക് ചെയ്യാനിടാം, പ്ലസ് നമ്മുടെ ഫുഡ് വീണ്ടും എടുത്ത് വെക്കാം. നമ്മൾ ചെയ്ത് തന്നെ റീപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നും, ബിക്കോസ് അതാണല്ലോ നമ്മുടെ വൺ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് വൺ ബ്ലോക്കിൽ മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ടഫസ്റ്റ് സർവൈവൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മൾ ചെയ്ത സംഭവങ്ങൾ തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഓ ഓക്കെ, ഞാൻ അത് പേടിച്ചു ഗായ്സ്. ഓക്കെ ഓക്കെ, നമുക്കൊരു അയൺ സോഡ് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. സോ അയൺ സോഡ് മിസ്സാക്കാതെ നോക്കണം. ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ ഓക്കെ, ഓ ഇപ്രാവശ്യത്തിൽ എന്തൊക്കെ കിട്ടി നോക്കട്ടെ. ഹെൽമെറ്റ് ഉണ്ട് ഗായ്സ്, ഹെൽമെറ്റ് നമുക്ക് കിട്ടാം. പിന്നെ അത് ക്യാരോ നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. അയൺ സോഡ് എടുത്ത് വയ്ക്കാം. തൽക്കാലത്തെ നമുക്ക് സോഡിൻ്റെ ആവശ്യമില്ല ഗായ്സ്.
ചെസ്റ്റ് ഇതിൽ കടന്നോട്ടെ, ചെസ്റ്റ് നമുക്ക് ഇപ്പം എന്തായാലും യൂസ് ഇല്ല. നമ്മുടെ ഫുഡ് ഗൈസ് പൊട്ടാറ്റോ, അതും എന്താ പറയുക കുക്ക്ഡ് പൊട്ടാറ്റോ, അത് നമ്മൾ എടുത്ത് വെച്ച്. പിന്നെ എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് സ്റ്റോണും കാര്യങ്ങളും കിട്ടിക്കണം, അതും കൂടി എടുത്ത് വെക്കാം വന്ന സ്ഥിതിക്ക്. ഇതിവിടെ പോട്ടെ ഇതിവിടെ പോട്ടെ ഇതിവിടെ പോട്ടെ. സോ നമുക്ക് കുറച്ചും കൂടി ഡേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മറ്റേ സംഭവം ചെയ്യാൻ പറ്റും ഗൈസ്, നമ്മുടെ ഐലൻഡ് വലുതാക്കാം. ഓക്കെ, വീണ്ടും കോള് വന്നു, വീണ്ടും ഒരു അയേൺ കിട്ടി ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരത്തെ പറഞ്ഞ തന്നെ വിട്ടെന്ന് ചെയ്യാം, അഥവാ നമ്മളെ മോൺസേഴ്സിനോ അല്ലെങ്കിൽ കാണണം കില്ല് ചെയ്യാലോ അങ്ങനെയാണെങ്കിൽ. ദെൻ ലെറ്റ്സ് ഗോ ബോയ്. ഓക്കെ ഗൈസ്, ആക്സ് യൂസ് ചെയ്യണം. നമ്മൾ വുഡൊക്കെ ഇത്രയും നേരം പിക്കാക്സ് കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, വീണ്ടും പിക്കാക്സിലോട്ട് മാറാം. അഗെയിൻ പിക്കാക്സ് തന്നെ. ഓക്കെ, വീണ്ടും ആക്സ് ആക്കണം. ഇതിങ്ങനെ ഇടക്കിടക്ക് മാറ്റണം ഗൈസ്, ഇടക്കിടക്ക് അടിയിൽ ഇങ്ങനെ പോയി ടച്ച് ചെയ്യണം ഓരോന്ന് മാറ്റാൻ വേണ്ടി, അത് കുറച്ച് റിസ്ക്കാണ്. ഓക്കെ, വീണ്ടും വുഡിലേക്ക് മാറണം. ഓക്കെ, ആൻഡ് വീണ്ടും പിക്കാക്സ് എന്താ പറയുക ആക്സ്. ഓക്കെ, ഷവൽ നമ്മൾ വല്ലാണ്ട് യൂസ് ചെയ്യുന്നില്ല ഡേറ്റിന് വേണ്ടി, ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നൈറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്ലീപ്പ് ചെയ്യണം. സോ നമ്മളെ കയ്യിലുള്ള കിട്ടിയ ഡേറ്റ് നമുക്ക് എന്തായാലും അവിടെ എടുത്ത് വെച്ചതിന് ശേഷം സ്ലീപ്പ് ചെയ്യാൻ പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ ബോയ്. നമ്മുടെ കയ്യിൽ കിട്ടിയ 7 ഡേറ്റാണ് നമുക്ക് കിട്ടിയത്, അത് എന്തായാലും അവിടെ പ്ലേസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഫാമും കൂടി തുടങ്ങാമല്ലേ. ഫാം തുടങ്ങാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കൊരു ഇത് വേണം, വാട്ടർ ബക്കറ്റ് വേണം ഗൈസ്, അതിന് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ വൺസ് ആ വാട്ടർ ബക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഫാം തുടങ്ങും ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക്. ഓക്കെ, നമുക്ക് വേറെ സ്ലീപ്പ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ചും കൂടി ഇതുണ്ട്, സോ നമുക്ക് കുക്ക് ചെയ്യാനിടാം. ഇതിൽ 2 ഇടാം, ദെൻ ഇതിൽ 2 ഇടാം, ദെൻ ഇതിലുള്ള അയൺ എടുക്കാം, ദെൻ ഇതിലുള്ള ഗോൾഡ് എടുക്കാം ഗൈസ്, ആൻഡ് ഇതിലൊരു അയൺ പീസ് ഇടാം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് നമുക്ക് ചീസ് ചെയ്യാം, നമ്മുടെ ചെസ്റ്റിലോട്ട് വെക്കാം. ഇതിവിടെ പോട്ടെ, ദെൻ അയണും ഗോൾഡും, ഗോൾഡ് ഇവിടെ ഇരിക്കട്ടെ, അയൺ ഇതിലിരിക്കട്ടെ, ദെൻ ഹെൽമെറ്റ് ഇവിടെ ഇരുന്നോട്ടെ തൽക്കാലി. അതിന് ഹെൽമെറ്റ് നമുക്ക് പിന്നെ ധരിക്കാൻ വേണമെങ്കിൽ. മുട്ടതിലോട്ട് ഇട്ടു, ഞാൻ നമ്മൾ അതിലുള്ള ഓക്കെ സ്റ്റോണും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടില്ല, സോ അതും കൂടി എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്ലീപ്പ് ചെയ്യാം ഗായ്സ്. ഓക്കെ ഗായ്സ്, നമുക്ക് നേരെ സ്ലീപ്പ് ചെയ്യാം. കമോൺ, ബെഡ് ഈസ് ടു ഫാർ അവേ. ഓഫ്. ഓക്കെ ഗായ്സ്, നമ്മൾ സ്ലീപ്പ് ചെയ്തു, നമുക്ക് എന്തായാലും മോർണിംഗ് ആവട്ടെ. ഓക്കെ ഗായ്സ്, മോർണിംഗ് ആയിട്ടുണ്ട്, സോ നമുക്ക് എന്തായാലും വീണ്ടും മൈനിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സൈഡിലോട്ട് നിന്ന് മൈൻ ചെയ്യാം, അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തോട്ട് ബാക്കിലോട്ട് ഓടാൻ ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് നിന്നിട്ടുള്ളത് ഗായ്സ്. അത്ര ദൂരത്തോട്ട് പോകുമ്പോൾ വേണ്ട, നമ്മൾ ജസ്റ്റ് ബ്ലോക്കുകൾ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടുത്തായിരുന്നു ചെയ്യണം. കയറി ഗ്യാപ്പ് മതി ഗായ്സ്. ഓക്കെ, ദെൻ ഇത് യൂസ് ചെയ്യാം, ആൻഡ് ഈ വുഡൻ ആക്സ്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കെന്ത് പറ്റുകയാണെങ്കിൽ ലെവൽ 2 എത്തിക്കാൻ നോക്കാം ഗായ്സ്. നമ്മൾ ഈ ലെവൽ 1 ഇതുവരെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു കവ് സ്പോൺ ആയിട്ടുണ്ട്, കവർ മാറി നിൽക്ക്. ആൻഡ് നമുക്ക് എന്തായാലും ഇത് പറ്റുകയാണെങ്കിൽ ലെവൽ 2 തന്നെ എത്താൻ നോക്കാം ഗായ്സ്. ഓക്കെ ഗായ്സ്, വീണ്ടും ഒരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓ, ഇപ്രാവശ്യം നമുക്ക് ബ്രെഡും പ്ലസ് ഒരു ലാവ ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ബ്ലാസ്റ്റ് ഫേണസ് പ്ലസ് ഒരു അയൺ പിക്കാക്സ് വീണ്ടും കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും ലാവ എടുത്ത് വെക്കാം, അയൺ പിക്കാക്സും എടുത്ത് വെക്കാം, ദെൻ ബ്ലാസ്റ്റ് ഫേണസ് ഇവിടെ പ്ലേസ് ചെയ്യാം ഗായ്സ്. ബിക്കോസ് ബ്ലാസ്റ്റ് ഫേണസ് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം, നമ്മുടെ ഇതിനൊക്കെ ഇനി ബ്ലാസ്റ്റ് ഫേണസ് യൂസ് ചെയ്യാം ഗായ്സ്. ഇനി മുതൽ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലാസ്റ്റ് ഫേണസ് യൂസ് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ ഒരു തൽക്കാലത്തിന് അക്കെ കയ്യിലുള്ള ഒരു കോളാക്കി വെക്കാം, പ്ലസ് ബ്രെഡ്. ബ്രെഡ് നമുക്ക് എന്തായാലും യൂസ് ഉള്ള സംഭവം നമുക്ക് എടുത്ത് വെക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ എടുത്ത് വെക്കാം. വന്ന സ്ഥിതിക്ക് നമ്മൾ എപ്പോഴും ജസ്റ്റ് തുറന്നാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ളൊക്കെ നമ്മൾ അപ്പൊക്കെ എടുത്ത് വെക്കണം ഗൈസ്. ഓക്കെ, ഇതുകൊണ്ടുള്ള ഉപകാരം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ കയ്യിൽ റിസോഴ്സ് കിട്ടാൻ തുടങ്ങി, മറ്റേ നമുക്ക് റിസോഴ്സ് കിട്ടുന്നതിന് മുമ്പ് ഡെഡ് ആവുമായിരുന്നു ഗൈസ്. ഓക്കെ, ആ ജസ്റ്റ് പിക്ക് ചെയ്യട്ടെ, ദെൻ അതിനുശേഷം പിക്കാക്സ് കൊണ്ട് പോവാം. ഓക്കെ ഗൈസ്, ഇനി എന്താ കിട്ടുക നോക്കാം. ഇനി നമുക്ക് എന്തായാലും അടുത്ത ലെവൽ എത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും നമ്മൾ ലെവല് ഇതുവരെ ഒന്നും മുന്നോട്ട് നീങ്ങിയിട്ടില്ല ഗൈസ്. സോ ലെവൽ നമ്മൾ കയറ്റാൻ നോക്കണം. ഓക്കെ ഗായ്സ്, നമുക്ക് എന്തായാലും കുറച്ചും കൂടി മൈൻ ചെയ്യാം. അപ്പം ഇങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, നമ്മൾ കുറച്ച് ഡേർട്ട് വരുന്നുണ്ട് ഗായ്സ്. ഓക്കെ, വീണ്ടും പിക്കാക്സ് ആക്കാനായി. നമ്മുടെ ടൂൾസ് ഇങ്ങനെ ഓരോന്നിച്ച് ഇങ്ങനെ മാറ്റണം ഗായ്സ്, അതാണ് കുറച്ച് ചടപ്പ് തോന്നുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങൾ നമ്മുടെ സാധാ സ്കൈ ബ്ലോക്കിൽ നമ്മൾ ഇതുണ്ടാക്കുമല്ലോ ഗായ്സ്. ഓക്കെ ഓക്കെ, ഒരു ഇത് ഗ്രാവില് അതിൻ്റെ മേലെ ദേ ഈ സംഭവം. ഐ തിങ്ക് അത് രണ്ടും ഒപ്പസ് പോകണമുള്ള കാരണം എന്താ വെച്ചാൽ, രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റിയുള്ള ബ്ലോക്സ് ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടി ബ്ലോക്ക് ഇല്ലെങ്കിൽ താഴോട്ട് ചാടുമല്ലോ. സോ ഇത് താഴോട്ട് ചാടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അടുത്ത ബ്ലോക്ക് സ്പോണാവാണ്, അതുകൊണ്ടാണ് രണ്ടിൻ്റെ മേലെ കിടക്കുന്നത് ഗായ്സ്. ഐ തിങ്ക് സോ. ഓക്കെ ഗായ്സ്, നമുക്ക് ഇത് ദെൻ ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഓക്കെ ഗായ്സ്, ഓക്കെ നമ്മൾ എടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇത് ഇനി ബ്രേക്ക് ചെയ്യാം. ഓക്കെ, വീണ്ടും നമ്മുടെ ഇതിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ലെവൽ എത്തും വേണം. അതുപോലെ തന്നെ ഓക്കെ, നമ്മുടെ പിക്കാക്സ് അവിടെ, അതുപോലെ തന്നെ ഗായ്സ് നമ്മുടെ മറ്റേ സംഭവം ചെയ്യാണ്ട് എന്താ അതിൻ്റെ പേര്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസ് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടാ. ലെറ്റ്സ് ഗോ, നമുക്ക് രണ്ട് കോളിട്ടിട്ടുണ്ട്, ബ്ലാസ്റ്റ് ഫർണസ് കിട്ടും. നമ്മുടെ കയ്യിലുള്ളൊക്കെ വീണ്ടും എടുത്ത് വെച്ച് തുടങ്ങാം ഗായ്സ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോൾ ജസ്റ്റ് തുറന്നു അപ്പം നമ്മളെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കണം, അതാണ് അതിൻ്റെ ആ ഒരു രീതി.
ഓക്കെ വീണ്ടും ഗ്രാവൽ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ദെൻ ദിസ് ഇവിടെ പോട്ടെ, ഇത് ഇവിടെ പോട്ടെ, സ്റ്റോൺ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഗായ്സ്. ഐ തിങ്ക് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോണിൻ്റെ സ്റ്റെപ്സ് ഉണ്ടാക്കി മാറ്റാൻ തോന്നുന്നു. സോ ഇതുകൊണ്ട് നമുക്ക് സ്റ്റെപ്സ് ആക്കാം ഗായ്സ്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ലെറ്റ്സ്. ഓക്കെ ഓക്കെ, 8 എണ്ണം ആയിട്ടുണ്ട്. നമുക്ക് എത്രണം വേണ്ടി വരും? 1, 2, 3, 4 കോർണർ. അപ്പോൾ 8 എണ്ണം കറക്റ്റ് ആയിരിക്കും ഗായ്സ്. സോ ഇനിയുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡെഡ് ആവാതെ നമ്മളൊക്കെ മൈൻ ചെയ്യാം ആൻഡ് പുതിയത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഗായ്സ്. ഓക്കെ, ഇനി പുറത്ത് മൈൻ ചെയ്യണം. ഓക്കെ, ആ സ്റ്റെപ്പ് വേസ്റ്റ് ആയി, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നമുക്ക് എന്തായാലും സ്റ്റേസ് കൊണ്ട് ഇനി പ്രത്യേകിച്ച് യൂസ് ഉണ്ടാവും എന്ന് എനിക്ക് വരാൻ പാടില്ല. അതിന് വേസ്റ്റ് കഴിഞ്ഞ നമുക്ക് വേസ്റ്റാക്കാൻ ഇരിക്കാൻ നോക്കാം. ഓ, അതും വേസ്റ്റ് ആയി ഗായ്സ്. കമ്മോൺ പോയി. ഓക്കെ, ഇതിവിടെ പ്ലേസ് ചെയ്യണം ഇനി. ഓക്കെ, അടുത്തത് ഇനി ഇവിടെ പ്ലേസ് ചെയ്യാം ഗായ്സ്. ഇത് ഓക്കെ. ദെൻ ഓ, അതും എന്താ നമ്മൾ പിക്ക് ചെയ്യാത്തൊരു സ്റ്റേസും? വൈ വൈ, നമ്മൾ അത്രമാത്രം എടുത്താൽ നിൽക്കുന്നത് ഗായ്സ്, എന്നിട്ട് നമ്മളൊന്നും പിക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മുടെ ആക്സ് യൂസ് ചെയ്യണം. കണ്ടോ ഗായ്സ്, നമ്മൾ നേരെ മുന്നിലുള്ള സ്റ്റേസും കൂടി നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓ, മെസ്സപ്പ് ചെയ്തു. എന്താ അവരുടെ കിട്ടിയത്? ഓ കമോൺ, അത് പിക്ക് ചെയ്യാൻ പറ്റിയില്ലടോ. ഒരു സ്റ്റെയർ വേസ്റ്റ് ആയി ഗായ്സ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചും കൂടി സ്റ്റേസ് ഉണ്ടാക്കേണ്ടി വരും. അവർ ഒറ്റ സ്റ്റെയർ വേസ്റ്റ് ആയതോടുകൂടി തന്നെ നമ്മൾ കുറച്ചും കൂടി സ്റ്റേസ് ഉണ്ടാക്കേണ്ടി വരും ഇനി. ഓക്കെ ഗായ്സ്, ഐ തിങ്ക് നമ്മൾ ക്രോച്ച് ചെയ്തുകൊണ്ടാണ് നേരത്തെ നമ്മൾ പിക്ക് ചെയ്യാതിരുന്നത് തോന്നും. അല്ല, അങ്ങനെയല്ല ഗായ്സ്. ഇപ്പം നമുക്ക് ഇതേ വീണ്ടും പിക്ക് ചെയ്യാൻ പറ്റാതായിക്കുന്നു. കണ്ടോ, ആ സൈഡിലുള്ളതൊന്നും നമുക്ക് എന്താ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഗായ്സ്. എനിവേസ് നമുക്ക് ഇനിയൊരു ചെയറും കൂടി വേണം. സോ ഇനി നമ്മുടെ കയ്യിലുള്ള ഗ്രാവൽ, ഓക്കെ 4 എണ്ണേ ഉള്ളൂ. ഇനി നമ്മുടെ കയ്യിൽ ഡയറേറ്റ് ഉണ്ട് എന്ന് തോന്നുന്നില്ല ഗായ്സ്. ഓ, അപ്പം ഇനിയുള്ള സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കും. ഐ തിങ്ക് ആൻഡ് സൈറ്റ് കൊണ്ട് ഒരു സ്റ്റെപ്പ് ആക്കാം. ഓക്കെ, ആൻഡ് സൈറ്റ് കൊണ്ട് ഒറ്റ സ്റ്റെപ്പ്. ഓക്കെ, കാണാൻ ഒരു ഭംഗിയില്ലായ്മ തോന്നും ഗായ്സ്, ബട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. തൽക്കാലത്തിന് ഒരു കാര്യം ചെയ്യാം ഗായ്സ്, എക്സ്ട്രാ സ്റ്റെപ്പായി പോയി, ബട്ട് തൽക്കാലത്ത് നമ്മളുടെ റിസോഴ്സസ് വേസ്റ്റ് ചെയ്യാണ് കുറേയൊക്കെ. ബട്ട് സ്റ്റിൽ കാണാൻ ഒരു ഭംഗിയാണല്ലോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. ഓക്കെ, ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ദെൻ ഈ ഭാഗത്ത് ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കാണാൻ ഒരു വേറൊരു വെറൈറ്റി ഭംഗിയായല്ലോ ഗായ്സ്. ഓ നോ 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 നോ, ഓ ഭംഗി നോക്കി, ഭംഗി നോക്കി. അവസാനം നമ്മളുടെ ഡെ ഗായ്സ്, ഐ തിങ്ക് നമ്മുടെ കയ്യിൽ അയൺ പിക്കാക്സ് ഉണ്ടായിരുന്നോ തോന്നുന്നു. നോക്കട്ടെ ഗായ്സ്. ഓ, അയൺ പിക്കാക്സും കൂടെ നമ്മളുടെ ഡെ. അടിപൊളി, ആ ഒരു അയൺ പിക്കാക്സ് പോയി കിട്ടി ഗായ്സ്. ആ, ഇനിയിപ്പോ ആ ഹാൻഡ് സൈസിന്റെ സ്റ്റെപ്പിന്റെ ഇതും ഫോളോ ചെയ്യാൻ പറ്റില്ല ഗായ്സ്. ഓക്കെ, ഇനി ഹാൻഡ് സൈസ് കിട്ടുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. തൽക്കാലത്തിന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സൈഡിലൊരു ഗ്രാനൈറ്റ് വെക്കാം. വാട്ട് എ മെസ്സപ്പ്, നമുക്ക് ഇല്ലാണ്ടായി പോയി ഗായ്സ്. നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്ത് പാത്തൊക്കെ ഫോളോ ചെയ്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവസാനം സ്റ്റെപ്പ് വെക്കണോടത്ത് നമ്മൾ ഡെഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോശക്കാരല്ലേ ഗായ്സ്. എനിവേസ് തൽക്കാലത്തിന് ഇപ്പോൾ ഒരു പിക്കാക്സ് ഉണ്ട്, ഇത് യൂസ് ചെയ്ത് കുറച്ചും കൂടി മൈൻഡ് ചെയ്യാൻ നോക്കാം. കോമഡി ആയി പോയി ആകെ ഗായ്സ്. കഴിഞ്ഞ നമ്മളെ ലെവലൊക്കെ ഇനി പായ പോലെ കയറി വന്നിട്ട് വേണം ഗായ്സ്. നമുക്ക് അത്യാവശ്യം ലെവൽ ഉണ്ടായിരുന്നു തോന്നുന്നു. ഐ തിങ്ക് 2-3 ലെവൽ തിരിഞ്ഞു തോന്നുന്നു. ഓക്കെ ഗായ്സ്, എന്തായാലും ഇനി കുറച്ചും കൂടി മൈൻഡ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ എന്തെങ്കിലും കയറുമോ നോക്കാം. ഐ മീൻ നമ്മുടെ സംഭവങ്ങളിലും മാറുമോ നോക്കാം ഗായ്സ്. ഓക്കെ, നമ്മളൊക്കെ ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നു, പിക്ക് ചെയ്യുന്നു, മൈൻഡ് ചെയ്യുന്നു, പിക്ക് ചെയ്യുന്നു. വല്ല സോംബീസൊക്കെ ഇനി സ്പോൺ നമ്മളെ പണി കിട്ടുക ഗായ്സ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ആ ഫ്ലോയിൽ അങ്ങനെ പോവാം. ഇതുവരെ ഒന്നും സ്പോണായിട്ടൊന്നും ഇല്ല ഗായ്സ് നമ്മുടെ എന്തോ ഭാഗ്യത്തിന്. ലെറ്റ്സ് മൂവ് ഓൺ ബാക്കിലോട്ട്. അങ്ങോട്ട് വല്ലതും സ്പോണാവുണ്ടാണ്ട് അപ്പം നമുക്ക് ബാക്കിലോട്ട് മൂവേ ശ്രമിക്കാം ഗായ്സ്. ഐ എം നോട്ട് ഷുവർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല, അവിടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ ഗായ്സ്, ഈ പിക്കാക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാവും. അതിനുള്ളിലൊന്ന് സ്പോണാവാതിരുന്നാൽ മതി ഗായ്സ്. ഓക്കെ, ഇതുവരെ നമ്മുടെ ഇത് അപ്ഡേറ്റ് ചെയ്യാം. ഐ മീൻ ഇത് അപ്ഡേറ്റ് ആയിച്ചില്ല, നമ്മളിപ്പോഴും ലെവൽ 2 മൈനെ ഒന്നും കൂടെ അപ്ഡേറ്റ് ആയിക്കാണ്ട് ലെവൽ 3 ആവണം ഗായ്സ്. ലെവൽ 3 എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല, ബട്ട് ഇനി ഇതിൻ്റെ മേലെ അപ്ഡേറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. ഐ തിങ്ക് ലെവൽ 10 അപ്ഡേറ്റ് ഉണ്ട് തോന്നുന്നു. സോ എന്തായാലും നമുക്ക് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ പിക്കാക്സ് ബ്രോക്ക് അവൾ മൈൻഡ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടിയ ഡേർട്ട് അവിടെ പോയി പ്ലേസ് ചെയ്യാം ഗായ്സ്. നമ്മൾ ഡെഡായപ്പോൾ നമ്മുടെ കയ്യിൽ ഡേർട്ടും ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു പിക്കാക്സ് ആയ പിക്കാക്സ് ഭാഗ്യത്തിന് ആ ചെസ്റ്റിൽ നിന്ന് കിട്ടി, എക്സ്ട്രാ ഒന്നും ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗായ്സ്. സോ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് കോഷൻ ആയിട്ട് ചെയ്യണം. നേരത്തെ സെയിം ചെയ്ത വീണ്ടും പൊട്ടത്തിന് ആവരുത് ഗായ്സ്. സോ ഓക്കെ, ആദ്യം എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടിയ ഇവിടെ നമ്മുടെ ഇങ്കറ്റ് ഇവിടെ നമ്മൾ പിക്ക് ചെയ്ത കമോൺ മേ, നമ്മളെ ഗോൾഡിൻ്റെ ഇത് ബ്രേക്ക് ചെയ്തല്ലോ അവിടെ പോയി. ആ ഞാൻ താഴോട്ട് ചാടി മാത്രമേ എന്നോട് പറയരുത്. ഓ, ആ സാധനം കാണാല്ല ഗായ്സ്, അത് എടുക്കാൻ പോയിന്ന് ഒരു ഐഡിയ ഇല്ല. എനിവേസ് നമുക്ക് എന്തായാലും ആ ഇത് പിക്കേക്സ് തിരിച്ചെടുത്ത് വെക്കാം. ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ ഗായ്സ്, ഐ തിങ്ക് ഇപ്രാവശ്യത്തോട് കൂടിയല്ലോ നമ്മുടെ ഇതൊന്ന് ഫിനിഷ് ചെയ്തെങ്കിൽ നമ്മുടെ ഇതൊന്ന് അപ്ഡേറ്റ് ആയി കിട്ടിയാൽ മതി ഗായ്സ്. ഐ തിങ്ക് ഏകദേശം 10,000 ബ്ലോക്ക് നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്യണം തോന്നുന്നു ഓരോ ലെവലും മാറണമെങ്കിൽ. ഓക്കെ, നമ്മുടെ ആ പിക്കേക്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഗായ്സ്. ലെറ്റ്സ് ഗോ വിത്ത് ദ അയൺ പിക്കാക്സ് കൊണ്ട് പോകാം ഗായ്സ്. ദെൻ അതിന് ശേഷം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സംഭവം ഫില്ല് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആ സംഭവം കിട്ടിയ ഗോൾഡ് പിക്ക് ചെയ്തിട്ട് ഇതിൽ വെക്കണം. ദെൻ നമ്മുടെ അയൺ പിക്കാക്സ് എടുത്ത് വെക്കാം ഗായ്സ്. പ്ലസ് 2 സ്റ്റിക്ക് വേണം നമ്മുടെ പുതിയ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി. സോ 2 സ്റ്റിക്ക് എടുക്കാം.
മിസ്റ്റേക്ക് തിരിച്ചെടുത്തു വെച്ചു ഗായ്സ്. ലെറ്റ്സ് ഗോ ബാക്ക് ആൻഡ് ദിസ് വൺ ആൻഡ് അവിടെ നമ്മുടെ പിക്കാക്സ്, സ്റ്റോൺ പിക്കാക്സ്, ഒന്ന് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി ഗായ്സ്. ഓക്കെ, നമ്മൾ പ്രാവശ്യം ആക്സിനും സംഭവങ്ങൾക്കൊന്നും പോകുന്നില്ല. ഓക്കെ ഗായ്സ്, നമുക്ക് എന്തായാലും മൈനിങ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇനി നമ്മൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് ലെവലാവും തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഒരു സോംബിയും കാര്യങ്ങളും വരാൻ നോക്കിയാൽ മതി. ഇപ്പം നമുക്കിതുവരെ രണ്ട് സോംബീസ് ഒരു ക്രീപ്പറാണ് ആകെ വന്നിട്ടുള്ളത്. സോ ഇതുവരെ നമ്മൾ സേഫാണ്. പിന്നെ ഇതൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ശരിക്കും പെടുക ഗായ്സ്. എന്താ അതിൻ്റെ പേര്, നമ്മുടെ വിച്ചൊക്കെ ചിലപ്പോൾ ഇന്നൊന്ന് വരും. അപ്പം നമ്മൾ ശരിക്കും പെടും ഗായ്സ്. ഓക്കെ, ഇപ്പം എന്തായാലും വലിയ സീനൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, വീണ്ടും നമ്മുടെ ഇത് വന്നു. ഓ, അത് പ്ലാൻ ചെയ്തതല്ലായിരുന്നു ഗായ്സ്. സത്യമായിട്ട് ഞാൻ കിൽ ചെയ്യണം പ്ലാൻ ചെയ്തതല്ല, ഞാൻ ചെസ്റ്റിനും വേണ്ടി നിൽക്കിയതാണ്. പക്ഷേ എന്ത് പറയാനാണ്, നമ്മുടെ സംഭവം ഡെഡായി പോയി ഗായ്സ്. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് എന്തായാലും ഇപ്രാവശ്യം നമ്മളെ കയ്യിൽ ഇഷ്ടംപോലെ കോൾ ഉള്ളതുകൊണ്ട് തന്നെ കോൾ ആഡ് ചെയ്യാം ഗായ്സ്. ഓക്കെ, ഇനി ഇതിലോട്ട് ലെറ്റ്സ് ഒരു ഓക്കെ 7 മൊത്തം ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യണ്ട ഗായ്സ്. മറ്റൊരു ഇതും ഒരു ഫേമസ് കൂടി നമുക്ക് അവിടെ ഉള്ളതാണ്. സോ 4 ഇതിൽ കിടക്കട്ടെ, 3 എന്തെങ്കിലും കിടക്കട്ടെ ഗായ്സ്. നൗ ലെറ്റ്സ് ടേക്ക് ദിസ് ഗോൾഡ് ആൻഡ് പുട്ട് ഇറ്റ് ഹിയർ. 4 ഗോൾഡ് എടുത്തു വെച്ചു ഗായ്സ്. ഓക്കെ, നമ്മുടെ 5 ഗോൾഡ് മൈൻ ചെയ്യണമായിരുന്നല്ലോ. കമോൺ, അവിടെ എൻ്റെ പിക്കാക്സ്. 5 ഗോൾഡും അതിന് മൈൻ ചെയ്തു ഗായ്സ്. ആൻഡ് ഈ ഗോൾഡ് അതിന് പോട്ടെ. ആൻഡ് പിക്കാക്സ് തിരിച്ച് ചെസ്റ്റ് പോട്ടെ ഗായ്സ്. ആൻഡ് ഇപ്രാവശ്യം എന്തായാലും ചെസ്റ്റിക്കൊക്കെ തിരിച്ച് എടുത്തു വെച്ച് തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം 21 ഇതായിട്ടുണ്ട്, ഡേർട്ടായിട്ടുണ്ട് ഗായ്സ്. സോ ഇനി നമുക്ക് വലിയ സീൻ ഉണ്ടാവില്ല ഡേർട്ടിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ വേറെ എന്തൊക്കെ എടുത്തു വെക്കാൾ ഈ സ്റ്റോൺ ഇവിടെ വെക്കണം. ദെൻ ഗായ്സ് ഇതിലേട്ട് പോയിട്ട് നമ്മുടെ എഗ്ഗ് എടുത്തു വെക്കാം. ആൻഡ് ഓ, എഗ് മൊത്തം താഴോട്ടിട്ടല്ലോ. എടുത്തു വെക്കണമെങ്കിൽ വരൊക്കെ നിലത്തോട്ട് ഡ്രോപ്പ് ചെയ്യുക ചെയ്തത് ഗായ്സ്. ഓക്കെ, ഇവിടെ ഇത് എടുക്കാം. ദെൻ നമ്മുടെ ഫെൻസ്, ഇഷ്ടംപോലെ ഫെൻസ് ആയിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഫെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേതാണ് സംഭവം, എന്താ പറയുക. ഓക്കെ, വീണ്ടും ഗോൾഡ് ബ്ലോക്ക്. ഇപ്പോൾ ഇഷ്ടംപോലെ ഗോൾഡ് ബ്ലോക്ക് വരുന്നുണ്ട് ഗായ്സ്. അതിനകത്ത് നമ്മൾ അപ്ഡേറ്റിന് ആയി എന്നാണോ, ഒന്നും പറയാൻ പറ്റില്ല ഗായ്സ്. ഓക്കെ, അപ്ഡേറ്റിന് ആയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഗായ്സ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ആൻഡ് ഓക്കെ, നമ്മുടെ പിക്കാക്സ് എടുത്തു വെക്കട്ടെ ആദ്യം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയൺ പിക്കാക്സ് നമ്മൾ ലോസ് ചെയ്യാൻ പിന്നെ ഗോൾഡ് വരുമ്പോൾ നമ്മൾ പെട്ടുപോകും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ അയൺ പിക്കാക്സ് യൂസ് ചെയ്യാൻ നിൽക്കണ്ട ഗായ്സ്. അതുകൊണ്ടാണ് ഞാൻ അയൺ പിക്കാക്സ് ഇങ്ങനെ സേവ് ചെയ്ത് പോണത്. ഓക്കെ ഗായ്സ്, കുറച്ച് ആരോസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ലെറ്റ് മീ സീ വാട്ട് എന്തൊക്കെ നമുക്ക് കിട്ടിയത് നോക്കാം. ജസ്റ്റ് ലൈക്ക് ആരോസ് ഉണ്ട് ഗായ്സ്, ദെൻ ഒരു ബൂട്ട് ഉണ്ട്. ഓക്കെ ഗായ്സ്, ഞാൻ എന്തായാലും സ്ലീപ്പ് ചെയ്യാം. മോർണിംഗ് അതിന് ശേഷം നമ്മുടെ ഇത് ഫാമിൻ്റെ ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമുക്ക് മൊത്തം ഡേർട്ട് പ്ലേസ് ചെയ്യാൻ നോക്കാം ഗായ്സ്. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ ഡേർട്ട് പ്ലേസ് ചെയ്ത് തുടങ്ങാം. 21 ഡേർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ പ്ലേസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ലാമാസ് ഇപ്പോൾ അവിടെ തന്നെയാണ് ഗായ്സ്, അവർ വെറുതെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് താഴത്ത്. ഓക്കെ, നമ്മുടെ ഡേർട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ ഡേർട്ട് കൊണ്ട് ഇത് ഫിനിഷ് ആകും തോന്നുന്നില്ല ഗായ്സ്. 11 തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ ഏകദേശം കഴിഞ്ഞു ഗായ്സ്. ഇനി അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു വാട്ടർ ബക്കറ്റും കൂടി കിട്ടുകയാണ് നമുക്ക് ഇൻഫൈനൈറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു ഫാമും തുടങ്ങാം ഗായ്സ്. ഇപ്പം എന്തായാലും നമ്മൾ ഫാം തുടങ്ങാൻ സെറ്റ് ആയിട്ടില്ല. ഇൻഫൈനൽ വാട്ടർ സോഴ്സ് അതിന് ശേഷം വേണം നമുക്കൊരു ഫാം തുടങ്ങാം. ഇപ്പം തൽക്കാലത്തിന് നമുക്ക് സീനില്ല ഫാമിലല്ലോ, നമുക്ക് അനിമൽസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നേ ഉള്ളൂ ഗായ്സ്. സോ അത് നമ്മളിപ്പോൾ വലിയ കൺസേണായി കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ബട്ട് സ്റ്റിൽ ഭാവിയിൽ നമ്മൾ എന്തായാലും ഒരു ഫാം തുടങ്ങേണ്ടി വരും. സോ അതിനെപ്പറ്റി കൂടി നമ്മൾ ആലോചിക്കണം. ഓക്കെ, നമ്മുടെ ഗോൾഡ് എടുക്കട്ടെ ഇതിന് ഗായ്സ്. തന്നെ 7 ആൻഡ് ഗോൾഡ് ഗോസ് ഹിയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭാവിയിൽ ഫാം തുടങ്ങുന്നതിനെ പറ്റി എന്തായാലും ആലോചിക്കേണ്ടി വരും ഗായ്സ്. സോ ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി നമുക്ക് എന്തായാലും വാട്ടർ ബക്കറ്റ് കിട്ടിയാലും ചിന്തിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മളുള്ളൊരു വാട്ടർ ബക്കറ്റ് യൂസ് ചെയ്ത് ഫാം ഉണ്ടാക്കി അഥവാ വാട്ടർ എങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഗായ്സ്. സോ അതെന്തായാലും നമ്മൾ അതിനെപ്പറ്റിയും കൂടി ആലോചിക്കേണ്ടതാണ്. കണ്ടല്ലോ, സ്പൈഡറൊക്കെ സ്പോൺ ആയാലും നമുക്ക് വലിയ റിസ്ക് ഇല്ല, ബിക്കോസ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഇറ്റ് ഇത് കില്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് മറ്റേ സംഭവം, നമ്മുടെ ക്രീപ്പർ ആണെങ്കിൽ പെട്ടു ഗായ്സ്. കിടക്ക അതേപോലെ തന്നെ നാം ഈ ഗ്രാസ് ബ്രേക്കുമ്പോൾ അച്ഛങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ എന്നും ക്രീപ്പർ എങ്ങാനും ആണോ എന്ന് ഗായ്സ്. എനിവേസ് ഗായ്സ്, അതുപോലെ തന്നെ നമുക്ക് വേറെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യാൻ നോക്കണം. അങ്ങനെ തന്നെ കുറച്ചും കൂടി സെറ്റ് ആകും ഗായ്സ്. ഓക്കെ, തൽക്കാലം ഇതിങ്ങനെ നമുക്ക് മൈൻ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ ഗായ്സ്, വീണ്ടും ഒരു സ്പൈഡർ ഗായ്സ്. ഓക്കെ, ആ സ്പൈഡർ നമ്മളെ കില്ല് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. ആ സ്പൈഡറിനെയും കില്ല് ചെയ്തു ഗായ്സ്. സോ നമ്മുടെ സംഭവങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെക്കാം. ദെൻ ഓക്കെ, വീണ്ടും കിട്ടിയ കുറച്ച് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഐ മീൻ നമ്മുടെ ഡേർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഡേർട്ടോട് കൂടി നമ്മുടെ സംഭവം ഫിനിഷ് ആകും ഗായ്സ്. ആൻഡ് ഇനി എന്തായാലും നമ്മുടെ ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ പാത്ത് ഉണ്ടല്ലോ ഗായ്സ്, പാത്ത് ഇത് ഈ ഒരു സംഭവം ഫിനിഷ് ആകുമ്പോൾ പാത്ത് അങ്ങോട്ട് എത്തിക്കോളും. സോ പാത്ത് അങ്ങോട്ട് എത്തിക്കോളം, നമുക്ക് വെയിറ്റ് ചെയ്യണം എന്തായാലും. അതുപോലെ തന്നെ ഗായ്സ്, നമ്മുടെ ഈ ഒരു സംഭവം ഡേർട്ട് ബാക്കിയുള്ള നമുക്ക് എടുത്തു വെക്കാം, നമ്മുടെ ഇതിലോട്ട് എടുത്തു വെക്കാം ഗായ്സ്. ഓക്കെ, ദെൻ ഇതിവിടെ പോട്ടെ.
ഓക്കെ ഗായ്സ്, നമ്മുടെ കയ്യിലുള്ള സാമാനങ്ങളൊക്കെ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്ലിൻ്റ് ആദ്യമായിട്ട് രണ്ട് ഫ്ലിൻ്റ്, ഓക്കെ രണ്ട് ഫ്ലിൻ്റ് അല്ല ഗായ്സ്, ഒരു ഫ്ലിൻ്റ് ഇട്ടിട്ടുണ്ട്. 100 ഒരു കോളാണ്, ഞാൻ കരുതിയത് ഫ്ലിൻ്റ് ആണെന്ന്. ഓക്കെ ഗായ്സ്, നമ്മുടെ ഓക്കെ കുറച്ച് കോബിൾ സ്റ്റോണും കൂടി ഉണ്ടാവും, നമുക്ക് എടുത്തു വെക്കാം. ദിസ് വൺ ഇവിടെ പോട്ടെ, കമോൺ. ഓക്കെ അതുപോലെ തന്നെ ആൻഡ് സെറ്റ്. ഓക്കെ ഇപ്പം നമ്മളതിൽ നമുക്ക് കുറച്ചും കൂടി ആൻഡ് സെറ്റ് ആയിട്ട് വേണം നമ്മുടെ ഇതും കൂടി മാറ്റാം, ഈ സ്റ്റേഴ്സും കൂടി മാറ്റാം ഗായ്സ്. അതുപോലെ തന്നെ നമ്മുടെ പിക്കക്സ് ബ്രേക്ക് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലെവൽ 2 എപ്പിസോഡിൽ എത്തിക്കാൻ നോക്കാം ഗായ്സ്. ഓക്കെ നമ്മുടെ രണ്ടാമത്തെ പിക്കക്സ് ആണ് ഇത്, ഇപ്പം നേരെ ബ്രേക്ക് ആവുന്നുള്ള അവസ്ഥയാണ് ഗായ്സ്. ഞാൻ ഇതന്നെ ഞാൻ വുഡിനും ഡേർട്ടിനും സ്റ്റോണിനും ഒക്കത്തിനും ഒരു പിക്കാക്സ് യൂസ് ചെയ്യുന്നത് ഗായ്സ്. നമ്മളിതുവരെ ബാഗ് കൊണ്ട് ഒരു ക്രീപ്പർ ഇതുവരെ കണ്ടിട്ടില്ല ഗായ്സ്, ആ കണ്ടത് ഒറ്റ ക്രീപ്പറെയാണ്. ഞാൻ നമുക്ക് ഇതുവരെ ഫുഡും കഴിക്കേണ്ടി വന്നിട്ടില്ല, കാരണം നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയത്തൊക്കെ അറിയാത്തൊരു പ്രാവശ്യം ഡെഡ് ആയതാണ്. സത്യമായിട്ട് ഒരു പ്ലാൻ ചെയ്തൊന്നും അല്ലായിരുന്നു, അല്ലാതെ ഡെഡ് ആയതാണ് ഗായ്സ്. എനിവേസ് അതുകൊണ്ട് നമ്മളെ ഫുഡ് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. സോ എന്തായാലും നമ്മളെ വുഡ് ബ്രേക്ക് ചെയ്യാം. കവ് കുറേ ഉണ്ടായി ഗായ്സ്, നമുക്ക് നേസിലാ കവിനെ കില്ല് ചെയ്യാൻ നോക്കാം. ഓക്കെ അയച്ചാൾ ഇങ്ങോട്ട് വന്നാലേ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് കില്ല് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ കില്ല് ചെയ്യാണ് ഗായ്സ്, അവരുടെ ഡ്രോപ്പ് നമുക്ക് മിസ്സാവും. നമ്മളെ അയച്ചാൾ കില്ല് ചെയ്യുന്നതിന് നമുക്ക് നമ്മുടെ ഡ്രോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ നിന്ന് ഞാൻ അവിടെ പോയി കില്ല് ചെയ്യണമെങ്കിൽ എന്തായാലും അയച്ചാൾ താഴോട്ട് ഇട്ടേ നമുക്ക് ആ ഡ്രോപ്പ് മിസ്സാവും ഗായ്സ്. ഓക്കെ വീണ്ടും എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്, മുന്നൊന്ന് മാറണം. ഓക്കെ ഗായ്സ്, ആരോസ് പ്ലസ് വേറെ എന്താ കിട്ടിയ ഒരു വീണ്ടും ഒരു ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. സോ ഈ ഹെൽമെറ്റ് നമുക്ക് എന്തായാലും ഇടാം. പക്ഷേ രണ്ട് ഹെൽമെറ്റ് നമ്മൾ സ്റ്റോറി നോക്കേണ്ട ഒരു കാര്യമില്ല ഗായ്സ്. കോളുണ്ട്, ദാൻ ഈ കോള് ഇതിലോട്ട് വെക്കാം, ഇതിലോട്ട് കിടക്കട്ടെ ഗായ്സ്. ഓക്കെ അയണിംഗ് ഗേറ്റിൻ്റെ എടുത്തു, ആൻഡ് അയണിംഗ് ഗേറ്റ് ഇതിലോട്ട് വെച്ചു. പ്ലസ് അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഇവിടെ പോയിട്ട് നമ്മുടെ വുഡ് ഇവിടെ നോട്ട് ദിസ് വൺ. ഓക്കെ ഇവിടെ കൊണ്ടുപോയി വുഡ് വെച്ചു, ഇത് വെച്ചു, ഡേർട്ട് വെച്ചു, ഡയോറേറ്റ് വെച്ചു, കോബിൾ സ്റ്റോണും വെച്ചു ഗായ്സ്, ആൻഡ് ആൻഡസൈറ്റ്. ഓക്കെ ഗായ്സ്, കൊണ്ട് നമുക്ക് മൈനിങ്ങിലോട്ട് കിടക്കാം. ഐ തിങ്ക് ഇതോടുകൂടി പിക്കാക്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനം തോന്നുന്നു. ഓക്കെ വീണ്ടും ഒരു സോംബി അതാ ഗായ്സ്, കം ഓൺ, 1 hit 2 hit 3 hit. ഓക്കെ ഗായ്സ്, ആ സോംബിനെ കില്ല് ചെയ്തു. സോംബി അത്യാവശ്യം നമ്മളെ ഹിറ്റ് ചെയ്ത് നമ്മളെ ഹെൽത്ത് കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ നമ്മൾ സോംബിനെ കില്ല് ചെയ്തു ഗായ്സ്. സോ ഇറ്റ് ഡസ് ഇറ്റ് മാറ്റ്. ഓ അടുത്ത സോംബി ഗായ്സ്, അറിയാണ്ട് ആ സോംബിക്ക് വരം ക്ലിക്ക് ചെയ്ത് തീമായി പോയി ഗായ്സ്. ഓക്കെ നമ്മുടെ പിക്കാക്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഗായ്സ്, കം ഓൺ. ഓക്കെ ഓക്കെ ഇനി നമുക്ക് പുതിയ പിക്കാക്സ് ഇട്ടിട്ട് വേണം ഗായ്സ്. സോ കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കാം, ദെൻ സ്റ്റിക്കും നമുക്ക് ആവശ്യമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റ് നമുക്ക് തലയിൽ ഇടാം ഗായ്സ്. ലെറ്റ്സ് ഗോ ഓൺ, പുട്ട് അവർ ഹെൽമെറ്റ്. ഓക്കെ ഹെൽമെറ്റ് ഇട്ടു ഗായ്സ്. ഈ ഹെൽമെറ്റ് ഇട്ടപ്പോൾ നമ്മളെ ലുക്കൊക്കെ കഴിക്കണേ. ഓക്കെ നമുക്ക് സ്റ്റോൺ വേണം, സോ ഐ മീൻ സ്റ്റോൺ അല്ല ഗായ്സ്, സ്റ്റിക്ക് വേണം. സോ നമുക്ക് രണ്ട് വുഡ് എടുക്കാം, വൺ മോർ. ഓക്കെ ഡൺ. ഇനി നമ്മളെന്താ ചെയ്യാം, നമ്മളെന്താ ചെയ്യാൻ സ്റ്റിക്ക് ഉണ്ടാക്കണം ഗായ്സ്. ലെറ്റ്സ് ഗോ വൺ. ഓക്കെ 4 സ്റ്റിക്ക് ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സോഡ്, ഐ മീൻ സോഡ് വേണ്ട, ആക്സ് ഉണ്ടാക്കാം പ്ലസ് പിക്ക് ആക്സ്. ദിസ് വൺ വിൽ വർക്ക് ഗായ്സ്. ഓക്കെ നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ സംഭവങ്ങൾ നമുക്ക് എടുത്തു വെക്കാം, ഇത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോണും കാര്യങ്ങളും, ഇത് അതുപോലെ തന്നെ ഇതും, ദെൻ ദേട്ടും. അപ്പോൾ എന്തായാലും ഗായ്സ് വീണ്ടും നമുക്ക് മൈൻഡ് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന്. ഓക്കെ ഗായ്സ്, ഫൈനലി നമ്മളിന്ന് ലെവൽ ഇതിലെത്തിയിട്ടുണ്ട് ഗായ്സ്, ലെവൽ 3 എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗായ്സ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ നോക്കാം. നമ്മുടെ ലെവൽ 3 അപ്ഡേറ്റ് ആയിക്കാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം ഗായ്സ്. ഓക്കെ അതിന് മുമ്പായിട്ട് കവിനെ കില്ല് ചെയ്യട്ടെ, കുറേ നേരെ ഇഷ്ടംപോലെ കവിത ഇവിടെ ഗായ്സ്, 1, 2, 3 കവിൻ്റെ ഉള്ളിലുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ ഓക്കെ സംഭവം അപ്ഡേറ്റ് ആകുമ്പോൾ ഉണ്ട്, നമുക്ക് വേഗം മണ്ടണം. കമോൺ അപ്ഡേറ്റഡ്, യെസ്, ഡേർട്ടാണല്ലോ വന്നത് ഗായ്സ്. ഇത് എന്ത് ഇതറിയണമെങ്കിൽ വേറെ വല്ലതും വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡേർട്ട് പോ, കോള് വേറെ എന്തെങ്കിലും വരട്ടെ, എന്നാലേ നമുക്ക് ഇതിലെന്താ വെറൈറ്റി ആയിട്ടുള്ളത്, ഇത് വേർത്തി കോള്. ഓക്കെ ഗായ്സ്, സ്നോ ബയോമാന്ന് തോന്നുന്നു, ഇപ്പം നമുക്ക് കിട്ടിയത് സ്നോവിൻ്റെതാണ്. അത് നമുക്ക് കളയണമെങ്കിൽ ഐ തിങ്ക് അത് നമ്മൾ പിക്കാക്സ് കൊണ്ടല്ലോ. ഓക്കെ ഇതൊക്കെ സ്നോ ആണ് ഗായ്സ്, അത് കളയണമെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റോ ഇതെടുക്കണം. സ്റ്റിക്ക് സ്റ്റിക്ക് സ്റ്റിക്ക്, വെറി സ്റ്റിക്ക്, വെറി സ്റ്റിക്ക് സ്റ്റിക്ക്. വുഡ് എടുക്കട്ടെ, വുഡ് 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 വുഡ്, 1, 2. ഓക്കെ രണ്ട് വുഡ് ചോദിച്ചപ്പോൾ. ഓക്കെ ഗായ്സ്, 1 wood 2 wood. ആ അഗെയിൻ കമോൺ, 2 wood മാത്രം മതി. ഓക്കെ 2 wood മാത്രം എടുത്തു, ദെൻ സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ വേഗം 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 വേഗം. ഓക്കെ ഐ തിങ്ക് നമുക്കത് എടുക്കണമെങ്കിൽ ഷവളാണ് വേണ്ടത്. യെസ് ഗായ്സ്, സെറ്റായി സെറ്റായി. ഓക്കെ ഇനി ഷവളൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ സെറ്റ് ആവേണ്ടതാണ് ഗായ്സ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, കണ്ടോ നല്ല ഇത് സ്നോ ആണ് ഗായ്സ്, നത്തിങ് മച്ച് മോർ. ഇത് സ്നോ ബയോമിലാണ് അപ്പം നമ്മുടെ 3rd ലെവലെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് നിങ്ങൾ താപ ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും ഈ ബയോമിൽ കുറച്ചും കൂടി വാട്ടർ കിട്ടുണ്ടാവും. സോ വാട്ടർ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് ഫാം തുടങ്ങാം ഗായ്സ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഈ ഐലൻഡ് കംപ്ലീറ്റ് ആക്കി, പ്ലസ് അതുപോലെ തന്നെ നമ്മുടെ ഇത് ചെയ്തു, എന്താ പറയുക, ഈ ഒരു സംഭവം ഗായ്സ്, ഇതിന് ചുറ്റിനും സ്റ്റേഴ്സ് നിങ്ങൾ പറഞ്ഞ പോലെ മാറ്റി, പിന്നെ നമുക്കൊരു ബ്ലാസ്റ്റ് ഫേണസ് കിട്ടി, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്ത് ഗായ്സ്. ആൻഡ് നമ്മുടെ പുതിയ ബയോമിലെത്തിയിട്ടുണ്ട് ഗായ്സ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ അത് വേസ്റ്റ് ആയി പോയി. ഐ തിങ്ക് സാധാ ഐസ് കിട്ടണേ നമുക്ക് അതിന് വാട്ടർ കിട്ടും. ഓ ഓ ഓ കമോൺ കമോൺ, ഓ കമോൺ അതിനെ താഴത്തേക്ക് തള്ളിയിട്, കമോൺ കമോൺ, ചസ്റ്റിമയ്ക്ക് തന്നെ വീണ്ടും വീണ്ടും പോകുന്നത്. കമോൺ അതിനൊന്നും കൂടി തട്ടിയാൽ മതി. യെസ്,
ഓക്കെ ഗായ്സ്, ആ ഒരു ഇത് നമുക്ക് തലവേദന ആയേനെ, നമുക്ക് സ്ലോ മൂവിങ് തന്നു ഗായ്സ്. ഓക്കെ ദാറ്റ്സ് എ ബാഡ് തിങ്. ബട്ട് സ്റ്റിൽ ഓക്കെ ഗായ്സ്. ഓ ഓ ഓ ഫോക്സ് ഗായ്സ്, അവൻ വല്ലാത്തതാണ്. എന്തായാലും അവിടെ കിടന്നോട്ടെ, ഫോക്സ് നമ്മളെ വല്ലാതെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഓക്കെ വീണ്ടും ഐസാണ് ഗായ്സ്. ഓക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മെൻ ചെയ്യാൻ നോക്കാം. അപ്പം എന്തായാലും ഗായ്സ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയേ ഉള്ളൂ. സോ എന്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ താഴെ പോയി ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്ന ജസ്റ്റ് ഒന്ന് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഗായ്സ്. അപ്പം എന്തായാലും ഗായ്സ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.